ഗൂഗിളിന്റെ പിക്സൽ 6a. ഇത് ഗൂഗിളിന്റെ പിക്സൽ സീരീസിൽ നമുക്ക് അടുത്ത കിട്ടാവുന്ന ഓപ്ഷൻ ആണ്. കാരണം നമുക്ക് 4a ശേഷം വേറെ ഫോൺസ് ഒന്നും അവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തില്ലായിരുന്നു. അപ്പൊ അതിനുശേഷം കിട്ടുന്ന ഫോണാണ് ഗൂഗിൾ പിക്സൽ 6a. അത് ഈ 6a പ്രൈസിംഗ് നമ്മൾ നോക്കാൻ നേരത്ത് നമുക്ക് 4a പ്രൈസിംഗ് എങ്ങനെയാണോ അതിനെക്കാട്ടിയും ഒരുപാട് കൂടി നിൽക്കുവാണ്. അതായത് ഇതിന് ആ കൂടെ നമുക്ക് ഒരു ഒറ്റ വേരിയന്റ് വരുന്നുള്ളൂ, 6GB റാമും 128GB സ്റ്റോറേജ് വരുന്ന വേരിയന്റ് ആണ്. അതിന്റെ പ്രൈസിംഗ്, ഒഫീഷ്യൽ പ്രൈസിംഗ് എന്ന് പറയുന്നത് 43,999 ഇന്ത്യൻ റുപ്പീസ് ആണ്. അതായത് നമുക്ക് 44,000 എന്ന് പറയാൻ പറ്റും. അത് ഈ ഫോൺ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അത് ഫ്ലിപ്കാർട്ടിനകത്ത് ബാങ്ക് ഓഫേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വരാൻ നേരത്ത് പ്രൈസ് കുറച്ചും കൂടെ കുറഞ്ഞു വരും, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫേഴ്സ് കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് രണ്ട് കളർ ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്, ചോക്കും ചാക്കോളും. അതായത് വൈറ്റും ബ്ലാക്കും ആണ്. അതിനകത്ത് നമ്മളിലുള്ളത് ചോക്ക് വേർഷൻ ആണ്. അപ്പോൾ നമുക്ക് അല്ലാതെ നമ്മൾ US വേരിയൻറ്റോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ വേരിയൻറ്റ് നോക്കാൻ നേരത്ത് അതിനകത്ത് നമുക്ക് സേജ് എന്ന് പറഞ്ഞൊരു കളർ ഓപ്ഷൻ കൂടെ വരുന്നുണ്ട്, ഗ്രീൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇന്ത്യയിൽ കാണിക്കുന്നില്ല. അത് നമുക്ക് ആ കളറിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നല്ല കൂടി നിൽക്കുന്ന പ്രൈസിംഗ് തന്നെയാണ്, ഒഫീഷ്യൽ പ്രൈസിംഗ് നോക്കാൻ നേരത്ത്. ഇപ്പോൾ ഓഫറിലൊക്കെ വരാൻ നേരത്ത് പ്രൈസ് നമുക്ക് വേണമെങ്കിൽ താത്ത് കൊണ്ടുവരാം. പക്ഷേ അങ്ങനെ നോക്കാൻ നമ്മൾ ഒഫീഷ്യൽ പ്രൈസിംഗ് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ഇന്ത്യയിൽ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. അത് അൺബോക്സിംഗ് അത് നിങ്ങളൊരു കാര്യം കണ്ടു കാണും, നമുക്ക് ഈ ഫോണിൻ്റെ കൂടെ ചാർജിംഗ് ബ്രിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ചാർജിംഗ് ബ്രിക്ക് വേണമെങ്കിൽ നമ്മൾ അത് എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ഫോണിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതൊരു ഗൂഗിൾ ഫോണാണ്. അതായത് ഗൂഗിളിലെ പിക്സൽ ഫോൺസിന് അതിൻ്റെതായ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഞാൻ ഈ ഫോൺ കുറച്ച് ദിവസം ഉപയോഗിച്ചതിന് ശേഷം അങ്ങനത്തെ അഡ്വാൻറ്റേജ് ഒക്കെ ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. പക്ഷേ കുറച്ച് പോരായ്മകളും ഉണ്ട്. അതിലായി തന്നെ നമ്മൾ ഈ ഫോണിൻ്റെ ഡിസൈൻ നോക്കുവാണെങ്കിൽ ഇതിന് ഗൂഗിളിലെ പുതിയ 6 സീരീസിൻ്റെ ഡിസൈൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇവരുടെ പുതിയ സീരീസിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ച് അട്രാക്റ്റീവ് ഒരു ഓപ്ഷൻ തന്നെയാണ്. അതായത് നമുക്ക് ബാക്കിയുള്ള സ്മാർട്ട് ഫോൺസിൽ നിന്ന് കുറച്ച് മാറ്റമുള്ള ഡിസൈനാണ്. ഒരു ക്യാമറ സ്ട്രിപ്പ് ഫുള്ളായിട്ട് പോയിട്ട് രണ്ട് കളർ ടോണിൽ വരുന്ന ഒരു ഡിസൈൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത്. പക്ഷേ കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആയ ഒരു വേർഷനാണ്, നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഒതുങ്ങിയിരിക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഈ ഫോണുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഫോൺ നമ്മൾ പിടിക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയേണ്ടത് ഇത് നമുക്ക് ഗൂഗിൾ പിക്സൽ 4a കണക്കല്ല, കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. അതിൻ്റെ കാരണം ചിലപ്പം ഇതിൻ്റെ ഫ്രെയിം അലുമിനിയം ആണ്. ഇപ്പോൾ മെറ്റൽ ഫ്രെയിമാണ് വന്നേക്കുന്നത്, പക്ഷേ ബാക്കിൽ ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് ആണ് വന്നേക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക് ബാക്ക് ആണെങ്കിലും ഈ ഫോൺ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിനൊരു ഗ്ലാസ് ഫീൽ കിട്ടുന്നുണ്ട്. അതിവിടെ നമുക്കൊരു ഗ്ലോസ് ഫിനിഷാണ് വന്നേക്കുന്നത്. പക്ഷേ ഈ ഗ്ലോസ് ഫിനിഷ് ഉള്ളപ്പം പ്ലാസ്റ്റിക് വേർഷൻ ആവാൻ നേരത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് പെട്ടെന്ന് സ്ക്രാച്ച് ആവാൻ സാധ്യതയുണ്ട്. ഈ ഫോണിൻ്റെ ഒരുപാട് ദിവസമൊന്നും ആയിട്ടില്ല വന്നിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് സ്ക്രാച്ച് ഒന്നും അധികം കാണാത്തത്. പക്ഷേ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ലോണം സ്ക്രാച്ച് ആവും, നിങ്ങൾ കേസ് ഇടുന്നില്ലെങ്കിൽ. പിന്നെ വേറെ കാര്യം കൂടി എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ടിലത്തെ ഗ്ലാസ് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 ആണ്. ഇപ്പോൾ പഴയ വേർഷനാണ്. പക്ഷേ എനിക്ക് ഫ്രണ്ടിലത്തെ ഗ്ലാസിനകത്ത് അധികം പ്രശ്നം തോന്നാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ക്രീൻ ഗാർഡ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്, അതായത് ടെമ്പേർഡ് ഗ്ലാസ് എന്തായാലും ഒട്ടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് വലിയ പ്രശ്നങ്ങൾ വരാൻ പോകുന്നില്ല. പിന്നെ അതിനകത്ത് ഈ ഫോണിന് IP റേറ്റിംഗ് വരുന്നുണ്ട്, IP67 റേറ്റിംഗ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഡസ്റ്റ് റെസിസ്റ്റൻസും വാട്ടർ റെസിസ്റ്റൻസും കിട്ടുന്നുണ്ട്. അപ്പോൾ IP68 ഏറ്റവും വലിയ വേർഷൻ ഒന്നുമല്ല വന്നേക്കുന്നത്. പക്ഷേ എന്നാലും IP67 റേറ്റിംഗ് വന്നേക്കുന്ന കൊള്ളാം. അതിനകത്ത് തന്നെ ഇവിടെ ഫിംഗർ പ്രിൻറ് സ്കാനറും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനറാണ്. അത് ഈ ഫിംഗർ പ്രിൻറ് സ്കാനറിനകത്ത് ഇത് ഭയങ്കര ഫാസ്റ്റ് ആയൊരു സ്കാനറൊന്നുമല്ല, പക്ഷേ അത്യാവശ്യം നല്ലോണം വർക്ക് ആവുന്നുണ്ട്. അതായത് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എറേഴ്സ് അത് കുറവായിരുന്നു. പിന്നെ അൺലോക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കുമെങ്കിലും അൺലോക്കിങ്ങിനകത്ത് പ്രശ്നമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്കാനറിനകത്ത് അങ്ങനെ വലിയ പ്രശ്നം തോന്നുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ വേറെ ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇതിൻ്റെ കോമ്പറ്റീഷൻ ഫോൺ എന്ന് പറയുന്നത് iPhone SE ആണ് അല്ലെങ്കിൽ iPhone SE 3 ആണ്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് നല്ല ഫാസ്റ്റായിട്ടുള്ള പെർഫെക്റ്റ് ആയൊരു സ്കാനർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്കാനർ അല്ല. പക്ഷേ എന്നാലും ഈ പിക്സൽ 6a അൺലോക്കിംഗ് മെത്തേഡിനകത്ത് നമുക്ക് അങ്ങനെ ഇഷ്യൂസ് വരാത്തതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഭയങ്കര പ്രശ്നം പറയാനില്ല. പിന്നെ അടുത്തുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിസ്പ്ലേ. ഈ ഡിസ്പ്ലേ ഒരു 6.1 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. അതായത് ഒരു OLED പാനലാണ്, നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഷാർപ്പ് ആയൊരു പാനലാണ്. അത് ഈ ഫോണിൻ്റെ കോമ്പറ്റീഷൻ ഫോണായ iPhone SE 3 ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനെക്കാട്ടിയും ബെറ്റർ പാനൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് OLED പാനലായതുകൊണ്ട് തന്നെ ആ ഒരു ഷാർപ്പ്നെസ് കിട്ടുന്നുണ്ട്. പിന്നെ വ്യൂയിങ് ആംഗിൾസ് വലിയ കുഴപ്പമില്ലായിരുന്നു, പിന്നെ ഭയങ്കര ടിൻറ്റിങ് എഫക്റ്റ് ഒന്നും കണ്ടില്ലായിരുന്നു. അതിനകത്ത് തന്നെ ഇവിടുത്തെ ഹോൾ പഞ്ച് ഏരിയ നോക്കുവാണെങ്കിൽ തന്നെ അവിടെ നമുക്ക് പ്രശ്നങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പാനൽ മീഡിയ കൺസംപ്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗം വെച്ച് പറയുവാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ റിഫ്രഷ് റേറ്റ് 60Hz ആയതുകൊണ്ട് തന്നെ നിങ്ങൾ 120Hz ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹയർ റിഫ്രഷ് റേറ്റ് പാനലുള്ള ഒരു ഫോൺ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റും. കാരണം നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്തും സ്വൈപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ചില സമയത്ത് ആ ഒരു സ്മൂത്ത്നെസ് കുറവ് അറിയാൻ പറ്റും. അത് നമുക്കിപ്പോൾ മിക്കുള്ള ആൻഡ്രോയിഡ് ഫോൺസിനകത്തും നമുക്ക് ഹയർ റിഫ്രഷ് റേറ്റ് പാനൽ വരുന്നുണ്ട്. അത് നമുക്കിപ്പോൾ ഒരു 20,000 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും അങ്ങനത്തെ ഒരു പാനലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഫോണിൽ നിന്ന് നിങ്ങൾ പിക്സൽ 6a അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ എന്നാലും ഈ ഒരു വ്യത്യാസം വലിയ പ്രശ്നമുള്ളൊരു കാര്യമല്ല. കാരണം നമ്മൾ ഈ ഫോൺ കുറച്ച് നേരം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാരണം ഇവിടെ സ്മൂത്ത്നെസ്സിനകത്ത് അങ്ങനെ അധികം ഇഷ്യൂസ് ഒന്നും ഇല്ല, അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെയാണ് സ്ക്രോളിങ്ങും സ്വൈപ്പിങ്ങും ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിൽ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എടുത്തു പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാനൽ നമ്മൾ അല്ലാതെ നോക്കുവാണെങ്കിൽ, ഈ റിഫ്രഷ് റേറ്റ് എന്നുള്ള കാര്യം മാറ്റി വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാനൽ തന്നെയാണ്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞതാണ്, നമ്മൾ ഉപയോഗം വെച്ച് പറയാൻ നേരത്ത് നല്ല ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആണ്, അതിനൊക്കെ തന്നെ ഇഷ്യൂസ് ഒന്നും അധികം വന്നില്ലായിരുന്നു. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ നോക്കാൻ നേരത്ത് തന്നെ അത്യാവശ്യം നല്ലോണം ബ്രൈറ്റ് ആവുന്ന ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമ്മൾ വെയിലുള്ള ദിവസം പുറത്ത് ഉപയോഗിക്കുവാണെങ്കിലും കണ്ടന്റ് വായിക്കാനൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ അതിനകത്ത് തന്നെ HDR സപ്പോർട്ട് വരുന്ന ഡിസ്പ്ലേ ആണ് ഈ പിക്സൽ 6a വന്നേക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എടുക്കാൻ നേരത്ത് വേറെ ആൻഡ്രോയിഡ് ഫോൺസുമായിട്ട് നോക്കുവാണെങ്കിൽ
ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് കുറച്ച് പോരായ്മയായിട്ട് പറയാൻ പറ്റും. പ്രത്യേകിച്ച് ഇവിടുത്തെ ബെസൽസ് ഒക്കെ നോക്കാൻ നേരത്തെ തന്നെ ഇവിടുത്തെ താഴത്തെ ബെസൽ കുറച്ച് കൂടി നിൽക്കുന്ന ഒരു ബെസലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ തരത്തിൽ നോക്കാൻ നേരത്ത് ഒരു പോരായ്മയുണ്ട്. പിന്നെ നമ്മളൊരു ഐഫോൺ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഐഫോണിൻ്റെ 60 Hz എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള കാര്യം തോന്നാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ OS ഒപ്റ്റിമൈസേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ രീതി പറയാൻ നേരത്ത് ഇതിൻ്റെ 60 Hz പാനലും ഒരു ഐഫോൺ SE 3 പാനലുമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഐഫോൺ SE 3 കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് തോന്നുമായിരിക്കും. പക്ഷേ എന്നാലും അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ നമ്മൾ കുറച്ച് നേരം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അതിന് വേറൊരു കാര്യമുണ്ട്, ഈ ഫോണിനകത്ത് ഉപയോഗിക്കുന്ന പ്രൊസസ്സർ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറാണ്. അതായത് ഗൂഗിളിൻ്റെ Pixel 6 സീരീസിനകത്തും 6 Pro വരുന്ന അതേ പ്രൊസസ്സറാണ് ഈ 6A കിട്ടിയേക്കുന്നത്. അതായത് നമ്മൾ Pixel 4 ഈ ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു വലിയ വ്യത്യാസം ഈ ഫോണിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഗൂഗിളിൻ്റെ ടെൻസർ ചിപ്പാണ് ഉപയോഗിക്കുന്നത്. അതായത് ഞാൻ പറയാം, അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണിനകത്ത് ഏത് പ്രൊസസ്സറാണോ ഇരിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് ഈ Pixel 6 കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫോമൻസിനകത്ത് ഞാൻ ഈ കുറച്ച് ദിവസം ഉപയോഗിച്ചതിനകത്ത് എനിക്ക് ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. നല്ല പെർഫോമൻസ് കൂടിയൊരു ഫോൺ തന്നെയാണ്. എല്ലാം ഫാസ്റ്റാണ്, സ്മൂത്താണ്. അതിനകത്ത് തന്നെ നമുക്ക് ഹൈ എൻഡ് ഗെയിംസോ കാര്യങ്ങളോ കളിക്കണമെങ്കിൽ അതിനകത്തൊന്നും ഒരു ഇഷ്യൂസും കണ്ടില്ലായിരുന്നു. നല്ല പെർഫോമൻസ് കൂടിയ ടാസ്ക് ചെയ്യാൻ നേരത്ത് ഫോൺ ചൂടാവുന്ന കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷേ അതെല്ലാ ഫോൺസിലുള്ളൊരു കോമൺ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നം പറയേണ്ട ആവശ്യമില്ല. അതിനകത്ത് തന്നെ ഇത് ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സപ്പോർട്ടിൻ്റെ കാര്യത്തിനകത്തും പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അതും ഗൂഗിൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ് നമുക്ക് കിട്ടുന്നുള്ളതാണ്. അതിനകത്ത് തന്നെ മേജർമായിട്ടുള്ള 3 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കിട്ടും. അതായത് നമുക്ക് മേജർ 3 വേർഷൻസും കിട്ടും. അതാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ഒരു വേർഷൻ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നമുക്ക് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ Android 12 ആണ്. പിന്നെ Android 13 എന്ന് പറയുന്നത് ആദ്യം കിട്ടാമുള്ള ഫോൺ എന്ന് പറയുന്നതിനകത്ത് ഒന്ന് തന്നെയാണ് ഈ Pixel 6 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ സോഫ്റ്റ്വെയർ സൈഡ് എന്ന് പറയുന്നതാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഫീച്ചർ. അത് നിങ്ങൾക്ക് അതാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി എങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയും നോക്കേണ്ട ആവശ്യമില്ല. ഈ ഗൂഗിൾ Pixel 6 നമുക്ക് ഇന്ത്യയിലുള്ളിൽ വെച്ച് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ആയ ഫോൺസ് നോക്കുവാണെങ്കിൽ തന്നെ Nothing Phone 1 എന്ന് പറയുന്നത് നല്ല അട്രാക്റ്റീവ് ഒരു ഓപ്ഷനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോൺ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ പ്രീമിയം ഫിനിഷുള്ളൊരു ഫോൺ തന്നെയാണ്. പക്ഷേ ആ ഫോണിനകത്ത് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 778 അതും ആ ഒരു കാര്യം മാത്രമല്ല, സോഫ്റ്റ്വെയർ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് എത്ര കാലം കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ സോഫ്റ്റ്വെയർ സപ്പോർട്ട് എന്തായാലും ഈ ഫോൺ, അതായത് Pixel 6 കമ്പയർ ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടിയും കുറവായിരിക്കും ആ Nothing Phone 1. പക്ഷേ അതിൻ്റെ പ്രൈസിങ് നല്ല കുറഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, ആ ഒരു ഫോൺ നല്ല അട്രാക്റ്റീവ് ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ രീതിയിൽ അത് കൊള്ളാം. പക്ഷേ ഞാൻ പറയില്ലേ, ഈ ഗൂഗിൾ Pixel 6 ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ കാര്യം ഇവിടെ കിട്ടും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ RAM 6 GB ഉള്ളൂ. പിന്നെ നമുക്ക് ഗൂഗിൾ ഫോൺസിനകത്ത് പ്രത്യേകിച്ചും Pixel 6 6 Pro ലോങ് ടേം റിവ്യൂ നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് ഒരുപാട് പേര് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാലക്രമേണ കുറച്ച് സ്ലോ ആയൊരു കാര്യം കാണാൻ പറ്റും. പിന്നെ ഒരുപാട് ബഗ്സ് ഉള്ള കാര്യം കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് ഇപ്പോൾ Pixel 6 പറ്റി പറയാൻ പറ്റത്തില്ല. അതും ഇപ്പോൾ ഉപയോഗിച്ച സമയത്ത് എനിക്ക് കുഴപ്പങ്ങളൊന്നും തോന്നിയിട്ടില്ല. അതിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ സൈഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ സ്ട്രോങ് അഡ്വാൻറ്റേജ് ആണ്. അതിനകത്തന്നെ വേറൊരു അഡ്വാൻറ്റേജ് ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ക്യാമറയാണ്. ഇപ്പോൾ ക്യാമറ എടുക്കാൻ നേരത്ത് ഗൂഗിളിൻ്റെ ക്യാമറ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ക്യാമറ പെർഫോമൻസ് എന്ന് പറയുന്നത് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും ഗൂഗിൾ ഫോൺസിൻ്റെ. അത് ഇവിടെ നമ്മൾ ക്യാമറ നോക്കാൻ നേരത്ത് ബാക്കി നമുക്ക് 2 ക്യാമറയാണ് വരുന്നത്. അതിൽ ഇവിടുത്തെ മെയിൻ സെൻസർ എന്ന് പറയുന്നത് ഒരു 12.2 MP ക്യാമറയാണ്. അതും ഈ സെൻസർ നമ്മുടെ ഗൂഗിൾ Pixel 4 കണ്ട അതേ സെൻസർ തന്നെയാണ്. ഇപ്പോൾ ഗൂഗിൾ Pixel 4 സെൻസർ എന്ന് പറയുന്നത് പഴയ സെൻസറാണ്. അതായത് ഗൂഗിളിൻ്റെ പഴയ ഫോൺസിലുള്ളായിരുന്ന സെൻസറാണ്. അപ്പോൾ അതേ സെയിം സെൻസറാണ് ഇവിടെ കിട്ടിയേക്കുന്നത്, മെയിൻ സെൻസർ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പഴയൊരു സെൻസർ ആണെങ്കിലും ഇതിൻ്റെ പെർഫോമൻസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ചും ഫോട്ടോ എടുക്കാൻ നേരത്ത്, അതായത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങളൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ, ഇപ്പോൾ 2022 ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും അതിനൊപ്പം നിൽക്കുന്ന രീതിയിലുള്ള ഫോട്ടോസാണ് എടുക്കുന്നത്. അതിപ്പോൾ ഏതൊരു കണ്ടീഷൻ ആണെങ്കിലും നല്ലോണം തന്നെ ഫോട്ടോസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഷാർപ്പായിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ് വരുന്നത്. അത് ഇവിടെ ഷാർപ്പ്നെസ്സിൻ്റെ കാര്യം നേരത്തെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൂം ചെയ്യുന്ന സമയത്ത് തന്നെ ക്വാളിറ്റി ലോസ് ഒന്നും അധികം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അതായത് ഈ ഗൂഗിൾ Pixel 6 മെയിൻ ക്യാമറ എടുക്കുന്ന ഫോട്ടോസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോസിനാണ്. അതായത് ഈ പ്രൈസ് റേഞ്ച് വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ഫോട്ടോസാണ് എടുക്കുന്നത്. അതെന്ന് പറയുന്ന വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പ്രത്യേകിച്ച് Nothing Phone 1 കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും Nothing Phone 1 റിവ്യൂ ഒക്കെ ഞാൻ കണ്ടതിനകത്ത് അതിനെക്കാട്ടിയും നല്ല ബെറ്റർ ആയുള്ള പെർഫോമൻസ് എന്തായാലും കിട്ടുന്നൊരു ക്യാമറ സിസ്റ്റം തന്നെയാണ് ഈ ഗൂഗിൾ Pixel 6 തോന്നിയേക്കുന്നത്. പിന്നെ വീഡിയോയുടെ കാര്യത്തിനകത്ത് മെയിൻ സെൻസറിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ല, എന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വീഡിയോ തന്നെയാണ്. നമുക്ക് 4K വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വീഡിയോ എന്നല്ല, പ്രത്യേകിച്ച് ഐഫോണൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ക്വാളിറ്റിയിലേക്ക് വരുന്നില്ല. പിന്നെ ഇവിടുത്തെ സെക്കൻഡറി ക്യാമറ എന്ന് പറയുന്നത് ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഇതൊരു 12 MP ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പച്ചർ F2.2 ആണ്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ 114°. അത് ഈ ക്യാമറ വെച്ച് നിങ്ങൾ നല്ല ലൈറ്റുള്ളൊരു കണ്ടീഷനിലാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള അൾട്രാ വൈഡ് ആംഗിൾ ഷോട്ട്സ് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് iPhone SE കമ്പയർ ചെയ്യുമ്പോൾ, iPhone SE 3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ iPhone SE 3 ഇങ്ങനത്തെ ഒരു ക്യാമറ സിസ്റ്റം വരുന്നില്ല. പിന്നെ നമുക്ക് ഗൂഗിൾ Pixel 4 ആയിട്ട് നോക്കാൻ നേരത്തെ തന്നെ അവിടെ നിന്ന് വ്യത്യാസം വന്നേക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എക്സ്ട്രാ ക്യാമറയാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രണ്ടിലുള്ള ക്യാമറ ഒരു 8 MP ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പച്ചർ F2.0 ആണ്. അത് ഈ ക്യാമറ വലിയ തിരക്കേടില്ലാത്തൊരു ക്യാമറ എന്നേ പറയാൻ പറ്റൂ. കാരണം ഇവിടുത്തെ ഫോട്ടോയുടെ കാര്യം നോക്കാൻ നേരത്ത് വലിയ കുഴപ്പമില്ലാത്ത ഫോട്ടോസ് കിട്ടുന്നുണ്ട്. അതായത് സെൽഫീസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ വീഡിയോ റെക്കോർഡിംഗ് വലിയ ഗുണമൊന്നും ഇല്ലാത്തതാണ്. നമുക്ക് 1080p 30 FPSലെ മാക്സിമം റെസൊല്യൂഷൻ സപ്പോർട്ടുള്ളൂ.
അതും വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് അത്ര ഭയങ്കര പെർഫോമൻസ് ഉള്ള ഒരു വീഡിയോ ആയിട്ട് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് എൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് പറയാൻ നേരത്ത് കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് എന്തായാലും ഫ്രണ്ട് ക്യാമറ എന്ന് കിട്ടാമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ ഒരു പോരായ്മയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിളിൻ്റെ പിക്സലിൻ്റെ പ്രോ സീരീസ് ഫോൺസ് അല്ലെങ്കിൽ പിക്സൽ സിക്സ് സീരീസിൻ്റെ ബാക്കിയുള്ള ഫോൺസ് ആയിട്ട് നോക്കാൻ നേരത്ത് അതിൽ കിട്ടുന്ന എല്ലാ ക്യാമറ ഫീച്ചേഴ്സും ഈ ഫോണിന് വരുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടെൻസർ ചിപ്പ് ഉള്ളതുകൊണ്ടാണ്. അതായത് നമുക്ക് പ്രോസസ്സർ സെയിം ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സിംഗ് പവർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പെർഫോമൻസിനുള്ള കാര്യങ്ങൾ, അതായത് പ്രോസസ്സർ ഇൻറ്റൻസ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബാറ്ററിയാണ്. ഇവിടുത്തെ ബാറ്ററി നോക്കാൻ നേരത്ത് ബാറ്ററിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ ഉപയോഗത്തിനകത്ത് എനിക്ക് ഒരു ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ബാറ്ററി കപ്പാസിറ്റി 4410 mAh ആണ്. അപ്പോൾ ഭയങ്കര വലിയ ബാറ്ററി ആണെങ്കിലും തിരക്കേടില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അത്യാവശ്യം ഒരു മോഡറേറ്റ് യൂസ് ആണെങ്കിൽ ഒരു ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചാർജിങ് എടുക്കാൻ നേരത്ത് വയർലെസ് ചാർജിങ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ നമുക്ക് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. 18 watt ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡിൽ തന്നെ ചാർജ് ആവുന്നുണ്ട്. ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് ഈ ഗൂഗിൾ പിക്സൽ 6a. പിന്നെ ഇവിടെ വേറൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോണിനകത്ത് 5G സപ്പോർട്ട് വരുന്നുണ്ട്. sub-6 5G സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 5G അവൈലബിൾ ആയി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഫീച്ചർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ സിമ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഫോണിനകത്ത് ഡ്യുവൽ സിം സപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒറ്റ സിമ്മേ ഉള്ളൂ ഫിസിക്കൽ സിം ഉപയോഗിക്കാൻ പറ്റുന്നത്, മറ്റേത് ഈ സിം ആയിരിക്കണം. പിന്നെ അതിനകത്ത് നമുക്ക് ഇവിടെ എല്ലാ സെൻസേഴ്സും കിട്ടുന്നുണ്ട്. അതായത് ഗൂഗിൾ അതിനകത്ത് കോസ്റ്റ് കട്ടിംഗ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ സ്പീക്കർ സിസ്റ്റം നോക്കാൻ നേരത്ത് തന്നെ നമുക്കിവിടെ ഡ്യുവൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കിട്ടുന്നത്. ഇത് താഴെ കാണുന്ന ഗ്രില്ലും ഇയർ പീസും സ്പീക്കറാണ്. അതും ഇതിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ല തന്നെയാണ്. അത് നമുക്ക് അത്യാവശ്യം ലൗഡായിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. പക്ഷേ ഓഡിയോയുടെ കാര്യത്തിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഫോണിനകത്ത് ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. ഇപ്പോൾ ഗൂഗിൾ പിക്സൽ 4a ഹെഡ്ഫോൺ ജാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് അത് കിട്ടുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ 2022 സമയത്ത്, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്, മിക്കവരും വയർലെസ് ഹെഡ്ഫോൺസ് ഉപയോഗിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ പോരായ്മയുള്ള ഫീച്ചറായിട്ട് നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. പിന്നെ ഇയർ പീസിൻ്റെ കാര്യത്തിനകത്ത് തന്നെ നമ്മൾ കോളിംഗ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കോളിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഫോണിനകത്ത് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഗൂഗിൾ പിക്സൽ 6a മൊത്തത്തിലുള്ള ഒരു ഇനിഷ്യൽ റിവ്യൂ കാര്യം എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഈ ഫോണിൻ്റെ കാര്യങ്ങളിനകത്ത് ഇതൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോണെന്ന് പറയുന്നത് ഇന്ത്യൻ പ്രൈസിംഗ് വെച്ച് നോക്കുവാണെങ്കിൽ നല്ല ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഫോണാണ്. പക്ഷേ ഈ ഫോണിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമുക്ക് ഇവിടുത്തെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയ സ്ട്രോങ് കാര്യമാണ്. പിന്നെ ഗൂഗിളിൻ്റെ ഫോണായതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരിക്കും. പിന്നെ ക്യാമറ പെർഫോമൻസും നല്ലോണം കിട്ടുന്നത്. പിന്നെ ഈ വർഷം ഗൂഗിൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഈ A-series ഫോണിനകത്ത് നല്ലൊരു പ്രോസസർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പെർഫോമൻസ് അഡ്വാൻറ്റേജും ഈ ഫോണിന് കിട്ടുന്നുണ്ട്. പിന്നെ ഡിസൈനിനകത്ത് തന്നെ അത്യാവശ്യം കോമ്പാക്റ്റ് ഒരു ആൻഡ്രോയിഡ് ഫോണാണ് ഈ ഗൂഗിൾ പിക്സൽ 6a. വെയിറ്റ് നോക്കാൻ നേരത്തെ 178 grams ഉള്ളൂ. പിന്നെ ബാക്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിലും അത്യാവശ്യം ഒരു പ്രീമിയം ഫീല് ഈ ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ബട്ടൺസ് എടുക്കാൻ നേരത്തെ തന്നെ നല്ല ഫീഡ്ബാക്ക് ഉള്ള ബട്ടൺസും ആണ്. അപ്പോൾ അതൊക്കെയാണ് ഗൂഗിൾ പിക്സൽ 6a അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഡ്രോബാക്സ് നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ പോരായ്മ നോക്കുവാണെങ്കിൽ, ഈ ഒരു പ്രൈസിങ്ങിനകത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്ന ഫോൺസ് ഉണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വയർലെസ് ചാർജിങ് സപ്പോർട്ടും, അപ്പോൾ അങ്ങനത്തെയൊക്കെ അഡ്വാൻറ്റേജ് ഉള്ള ഒരുപാട് ഫോൺസ് മാർക്കറ്റിലുണ്ട്. പിന്നെ നമ്മൾ പ്രോസസ്സർ എടുക്കാൻ നേരത്ത് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ വരുന്ന ഫോൺസും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തേക്ക് രീതി പറയാൻ നേരത്ത് ഗൂഗിൾ പിക്സൽ 6a അങ്ങനത്തെയൊക്കെ പോരായ്മകളുണ്ട്. അതും അങ്ങനത്തെ ഒരു ഫോണുമായിട്ട് ഗൂഗിൾ പിക്സൽ 6a പിടിച്ചു നിൽക്കാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ പറയില്ലേ, ഈ ഫോൺ നിങ്ങൾ എടുക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലിയ പ്രയോറിറ്റി. പിന്നെ ഗൂഗിളിൻ്റെ ക്യാമറ സിസ്റ്റം അല്ലെങ്കിൽ അവരുടെ ക്യാമറ പെർഫോമൻസിൻ്റെ ഒരു രീതി, അതായത് ഈ ഫോണിൻ്റെ സ്ട്രോങ് ഫീച്ചേഴ്സ് നിങ്ങളുടെ പ്രയോറിറ്റി ആയിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ ഒരുപാട് ഇഷ്ടപ്പെടും. പക്ഷേ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രൈസിങ് ഇപ്പം നല്ലോണം കൂടി നിൽക്കുവാണ്. പ്രത്യേകിച്ച് നമ്മൾ പുറത്തുള്ള പ്രൈസിംഗ് ആയിട്ട് നോക്കാൻ നേരം നല്ല കൂടി നിൽക്കുവാണ്. അത് നമുക്ക് ഫ്ലിപ്കാർട്ടിനകത്ത് നല്ല ഓഫേഴ്സ് വരുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസിങ് ഒരുപാട് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു സമയത്ത് ഗൂഗിൾ പിക്സൽ 6a നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് അന്നേരം പറയാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അത് കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ ഈ ഫോണിൻ്റെ ലോങ് ടേം റിവ്യൂ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അതാണ് ക്യാമറ കമ്പാരിസൺസും അല്ലെങ്കിൽ ക്യാമറ ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ വീഡിയോ എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ മിസ്സാവാതിരിക്കാൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ ബൈ.